ലൂക്കോസ് അധ്യായം 23. അനന്തരം ആ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അദ്ദേഹത്തെ പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനങ്ങളെ വഴിതെറ്റിക്കുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. കൈസർക്ക് കരം കൊടുക്കുന്നത് ഇയാൾ വിലക്കുകയും താൻ ക്രിസ്തു എന്ന രാജാവാകുന്നുവെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അദ്ദേഹത്തിന്റെ മേൽ കുറ്റം ചുമത്തി തുടങ്ങി. പീലാത്തോസ് യേശുവിനോട്, നീ യഹൂദരുടെ രാജാവാണോ എന്ന് ചോദിച്ചു. അതിന് യേശു, അതെ, താങ്കൾ പറയുന്നത് ശരി തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ പീലാത്തോസ് മുഖ്യ പുരോഹിതന്മാരോടും ജനക്കൂട്ടത്തോടും പ്രസ്താവിച്ചു, ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല. അതിന് അവർ, ഇവൻ ഗലീലയിൽ തുടങ്ങി യഹൂദ്യയിൽ എല്ലായിടത്തും ഇവിടം വരെയും ജനങ്ങളെ തന്റെ ഉപദേശം കൊണ്ട് ഇളക്കിവിടുകയാണ് എന്ന് തറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പീലാത്തോസ് ചോദിച്ചു, ഈ മനുഷ്യൻ ഗലീലക്കാരനോ? യേശു ഹെരോദാവിന്റെ അധികാരപരിധിയിൽ ഉൾപ്പെട്ടവൻ എന്നറിഞ്ഞിട്ട് അയാൾ അദ്ദേഹത്തെ ആ സമയത്ത് യെരൂശലേമിൽ ഉണ്ടായിരുന്ന ഹെരോദാവിന്റെ അടുത്തേക്ക് അയച്ചു. ഹെരോദാവ് യേശുവിനെ കണ്ടപ്പോൾ അത്യന്തം സന്തോഷിച്ചു. അയാൾ വളരെ കാലമായി അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാം എന്ന് ആശിച്ചു. അയാൾ ഒട്ടേറെ ചോദ്യങ്ങൾ യേശുവിനോട് ചോദിച്ചുവെങ്കിലും യേശു അയാളോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. മുഖ്യ പുരോഹിതന്മാരും വേദജ്ഞരും അദ്ദേഹത്തെ കഠിനമായി കുറ്റം ചുമത്തിക്കൊണ്ടുനിന്നു. ഹെരോദാവും അയാളുടെ പടയാളികളും അദ്ദേഹത്തെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തെ മോടിയുള്ള വസ്ത്രം ധരിപ്പിച്ചു, പീലാത്തോസിന്റെ അടുക്കിലേക്ക് മടക്കി അയച്ചു. അന്ന് ഹെരോദാവും പീലാത്തോസും സ്നേഹിതന്മാരായി തീർന്നു. അതിനു മുൻപ് അവർ ശത്രുതയിലായിരുന്നു. പീലാത്തോസ് മുഖ്യ പുരോഹിതന്മാരെയും ഭരണാധികാരികളെയും ജനങ്ങളെയും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ഈ മനുഷ്യൻ ജനങ്ങളെ കലഹത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇയാളെ എന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ നിങ്ങളുടെ മുമ്പാകെ വിസ്തരിച്ചിട്ടും ഇയാൾക്കെതിരെ നിങ്ങൾ നടത്തുന്ന കുറ്റാരോപണങ്ങൾക്ക് അടിസ്ഥാനമൊന്നും കണ്ടില്ല. ഹെരോദാവും കണ്ടില്ല. അദ്ദേഹം ഇയാളെ നമ്മുടെ അടുക്കൽ മടക്കി അയച്ചിരിക്കുന്നുവല്ലോ. ഇയാൾ മരണയോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇയാളെ അടിപ്പിച്ച് വിട്ടയക്കും. ഉത്സവ സമയത്ത് ഒരുവനെ അവർക്ക് വിട്ടുകൊടുക്കുവാൻ അയാൾ കടപ്പെട്ടിരുന്നു. അവർ ഒന്നിച്ച് നിലവിളിച്ചു, ഇവനെ നീക്കിക്കളയുക, ബറബ്ബാസിനെ വിട്ടുതരിക. ബറബ്ബാസോ നഗരത്തിലുണ്ടായ ഒരു കലാപവും കൊലപാതകവും നിമിത്തം തടവിൽ അടയ്ക്കപ്പെട്ടവൻ ആയിരുന്നു. യേശുവിനെ വിട്ടയക്കാൻ ആഗ്രഹിച്ചിട്ട് പീലാത്തോസ് അവരോട് വീണ്ടും സംസാരിച്ചു. അവരോ, അവരെ ക്രൂശിക്കുക, അവരെ ക്രൂശിക്കുക എന്ന് അട്ടഹസിച്ച് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നു. അയാൾ മൂന്നാമതും അവരോട് പറഞ്ഞു, അയാൾ എന്ത് കുറ്റമാണ് ചെയ്തത്? മരണശിക്ഷയ്ക്ക് യോഗ്യമായത് ഒന്നും ഞാൻ ഇയാളിൽ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവനെ അടിപ്പിച്ച് വിട്ടയക്കും. അവരോ അവനെ ക്രൂശിക്കണം എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് നിർബന്ധപൂർവം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അവരുടെ നിലവിളി ഫലിച്ചു. അങ്ങനെ അവരുടെ അപേക്ഷ അനുവദിച്ചു കൊടുക്കാൻ പീലാത്തോസ് ഒടുവിൽ വിധി കൽപ്പിച്ചു. കലാപവും കൊലപാതകവും നിമിത്തം തടവിലാക്കിയിരുന്നവനെ അവർ ആവശ്യപ്പെട്ടതുപോലെ അയാൾ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തുനിന്ന് വരികയായിരുന്ന കുറേനക്കാരനായ ശിമോനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ച് യേശുവിന്റെ പിന്നാലെ നടത്തി. അദ്ദേഹത്തെക്കുറിച്ച് വിലപിക്കുകയും മുറവിളി കൂട്ടുകയും ചെയ്യുന്ന സ്ത്രീകളടക്കം ഒരു വലിയ പുരുഷാരം അദ്ദേഹത്തെ പിന്തുടർന്നു. യേശു തിരിഞ്ഞ് അവരോട്, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുന്നു. എന്തുകൊണ്ടെന്നാൽ വന്ധ്യകളും പ്രസവിച്ചിട്ടില്ലാത്തവരും മുലകുടിപ്പിച്ചിട്ടില്ലാത്തവരും ഭാഗ്യവതികൾ എന്ന് നിങ്ങൾ പറയുന്ന കാലം വരുന്നു. അന്ന് അവർ മലകളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുക എന്നും പറയും. പച്ചമരത്തോട് മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഉണങ്ങിയതിന് എന്താണ് ഭവിക്കുക? കുറ്റവാളികളായ രണ്ടുപേരെ കൂടെ അദ്ദേഹത്തോടൊപ്പം കൊല്ലുവാൻ കൊണ്ടുപോയി.
തലയോടിടം എന്നു പേരുള്ള സ്ഥലത്തെത്തിയപ്പോൾ അവിടെ അവർ അദ്ദേഹത്തെയും കുറ്റവാളികളെയും ഒരുവനെ വലത്തും മറ്റവനെ ഇടത്തുമായി ക്രൂശിച്ചു. അപ്പോൾ യേശു, പിതാവേ, തങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ നറുക്കിട്ട് വീതിച്ചെടുത്തു. ജനങ്ങൾ അരികെ നോക്കി നിന്നു. അധികാരികളാകട്ടെ അദ്ദേഹത്തെ പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇവൻ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്തുവെങ്കിൽ സ്വയം രക്ഷിക്കട്ടെ. അവർ പറഞ്ഞു. പടയാളികളും അടുത്തു വന്ന് അദ്ദേഹത്തെ പരിഹസിച്ചു. അവർ അദ്ദേഹത്തിന് പുളിച്ച വീഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, നീ യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇത് യഹൂദന്മാരുടെ രാജാവാണ് എന്ന ഒരു മേലെഴുത്തും അദ്ദേഹത്തിനു മീതെ ഉണ്ടായിരുന്നു. തൂങ്ങിക്കിടന്ന കുറ്റവാളികളിൽ ഒരാൾ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ദുഷിച്ചു. മറ്റേ കുറ്റവാളി അയാളെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, തുല്യ ശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നമ്മൾ ശിക്ഷ അനുഭവിക്കുന്നത് ന്യായമായിട്ടു തന്നെ. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്കതല്ലോ നമുക്ക് കിട്ടിയത്. ഈ മനുഷ്യന് ഒരു ദോഷവും ചെയ്തിട്ടില്ല. പിന്നെ അയാൾ പറഞ്ഞു, യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. യേശു അയാളോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം 6 മണിക്കൂർ ആയിരുന്നു. സൂര്യൻ ഇരുണ്ടുപോയതുകൊണ്ട് 9 മണിക്കൂർ വരെ ദേശത്തെല്ലായിടത്തും അന്ധകാരമുണ്ടായി. ദൈവാലയത്തിലെ തിരശീല 2 ചീന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എന്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പ്രാണന് വിട്ടു. സംഭവിച്ചത് കണ്ടിട്ട് ശതാധിപൻ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട്, നിശ്ചയമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞു. കാണാൻ വന്നുകൂടിയവർ എല്ലാവരും സംഭവിച്ചത് കണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് തിരികെ പോയി. എന്നാൽ ഗലീലയിൽ നിന്ന് അദ്ദേഹത്തെ അനുഗമിച്ച സ്ത്രീകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പരിചയക്കാർ എല്ലാവരും ഇവയെല്ലാം നോക്കിക്കൊണ്ട് ദൂരത്തു നിന്നു. അധികാര സമിതിയിലെ ഒരംഗവും നല്ലവനും നീതിമാനുമായ യോസെഫ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ അവരുടെ തീരുമാനത്തെയും പ്രവൃത്തിയെയും അനുകൂലിച്ചിരുന്നില്ല. അയാൾ അരിമധ്യ എന്ന യഹൂദ പട്ടണത്തിൽ നിന്നുള്ളവനും ദൈവരാജ്യത്തിനായി കാത്തിരുന്നവനും ആയിരുന്നു. അയാൾ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ആവശ്യപ്പെട്ടു. പിന്നെ അത് താഴെയിറക്കി വസ്ത്രത്തിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയിരുന്നതും ആരെയും അതുവരെ വെച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വെച്ചു. അന്ന് ഒരുക്കനാളായിരുന്നു. ശബത്ത് ആരംഭിക്കാനുള്ള സമയവും അടുത്തിരുന്നു. ഗലീലയിൽ നിന്ന് യേശുവിനോടുകൂടെ വന്ന സ്ത്രീകൾ യോസെഫിന്റെ പിന്നാലെ ചെന്ന് കല്ലറയും അതിൽ ശരീരം വച്ച വിധവും കണ്ടു. പിന്നെ അവർ വീട്ടിലേക്ക് പോയി സുഗന്ധദ്രവ്യങ്ങളും പരിമള തൈലവും ഒരുക്കി. കൽപ്പന അനുസരിച്ച് ശബത്തിൽ അവർ വിശ്രമിച്ചു.